പാലാ നഗരത്തിൽ വികസനം കാത്ത ഒരു ബൈപ്പാസ് കൂടി. നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകേണ്ട പുഴക്കര ചെത്തിമറ്റം റോഡ് കാലങ്ങളായി അധികൃതരുടെ അവഗണനയിലാണ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ 150 മീറ്റർ ഭാഗത്തെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് റോഡ് പ്രയോജനരഹിതമായി കിടക്കാൻ കാരണം. അവശേഷിക്കുന്ന ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടപടികൾ നിലച്ചതാണ് പാലായുടെ ടൗൺ ബൈപ്പാസായി പ്രയോജനപ്പെടുത്താവുന്ന റോഡ് ഉപേക്ഷിച്ച അവസ്ഥയിലെത്തിയത്. പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം കൊളങ്കത്ത് എത്തി പൂഞ്ഞാർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. PWDയുടെ ഒറ്റത്തവണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. 3 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന റോഡ് ഇരുവശങ്ങളിലുള്ള ഭൂ ഉടമകൾ സൗജന്യമായി വിട്ടുനൽകിയ സ്ഥലം ഉപയോഗിച്ച് 8 മീറ്റർ വീതിയിൽ 800 മീറ്ററോളം ദൂരം വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. 180 മീറ്റർ ഭാഗത്ത് സ്ഥലം വിട്ടു നൽകാൻ ഉടമകൾ തയ്യാറാകുന്നില്ല. ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും നിലച്ചു. ചെത്തിമറ്റം കുളങ്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് പൂർത്തിയാക്കിയാൽ ലാലം ജംഗ്ഷനിലെയും സ്റ്റേഡിയം ജംഗ്ഷനിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമാകും. പാലാ ടൗണിലെ മെയിൻ റോഡിന്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെ ബൈപ്പാസായും ഉപയോഗിക്കാം. കിഴക്കൻ മേഖലകളിൽ നിന്നുള്ളവർക്ക് ടൗണിൽ പ്രവേശിക്കാതെ ഈ റോഡിലൂടെ റിവർ വ്യൂ റോഡിലെത്തി കൊട്ടാരമറ്റത്തേക്ക് പോകാം. ടൗണിൽ പ്രകടനമോ ലാലൻ ജംഗ്ഷനിൽ സമ്മേളനങ്ങളോ നടക്കുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനും പ്രയോജനപ്പെടുത്താം. ചെത്തിമറ്റത്ത് എത്തിച്ചേരുന്ന റോഡ് മണ്ണിക്കടവ് ഭാഗത്ത് നിന്ന് ആറിന്റെ തീരത്തുകൂടി പുതിയ റോഡ് നിർമ്മിച്ച് കളരിയാമാക്കൽ പാലവുമായി ബന്ധിപ്പിച്ചാൽ തെക്ക് കിഴക്ക് പ്രദേശവാസികൾക്ക് പാലയിലേക്കുള്ള ദൂരം പകുതിയായി കുറയും. 4 വർഷത്തോളമായി റോഡ് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.